പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മേഖലയുടെ പുരോഗതിയെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസിൻ്റെ ഭാഗമാക്കണമെന്ന് പലരും പറയുകയുണ്ടായി. അതായത്, പണത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നമ്മളൊന്ന് പഠനവിധേയമാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടൊക്കെയോ പണമുണ്ടാക്കുന്നതും പണമുണ്ടാകുന്നതും മോശം കാര്യമാണ് എന്ന് കുറച്ചു പേരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഇങ്ങനെയൊരു ഫ്രെയിം എങ്ങനെയോ ഉണ്ടായിക്കിടപ്പുണ്ട്. ചിലരെയൊക്കെ നമ്മൾ വിലയിരുത്താറുണ്ടാവും, ഭയങ്കര മുതലാളിയാണ്, അട്ടയുടെ കണ്ണ് കണ്ടവനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സാമ്പത്തിക പുരോഗതിയിൽ കാര്യമായിട്ട് തന്നെ മുമ്പിട്ട് നിൽക്കുന്ന ആൾക്കാരെ വമ്പന്മാരെന്ന രീതിയിൽ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് അതിനായിട്ട് കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാരണമായതെന്ന് തോന്നാറുണ്ട്. ഒന്നാമതായിട്ട്, കേരളത്തിലെ വളരെ വ്യാപകമായ ഒരു ഇടതുപക്ഷ ചിന്ത, അതായത് പണമുണ്ടാകുന്നത് എന്തോ മോശം കാര്യമാണെന്ന് ഒരു പഴയകാല ലെഫ്റ്റിസ്റ്റ് മൈൻഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴോ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്, ക്രിസ്ത്യാനിറ്റി തന്നെ കൊണ്ടുവന്ന സമ്പത്ത് ഉണ്ടാകുന്ന എന്തോ ഒരു മോശം കാര്യമാണെന്ന് കൊടുത്ത, അല്ലെങ്കിൽ ദാരിദ്ര്യം വലിയ പുണ്യമാണ് എന്ന് കൊടുത്ത ഒരു തെറ്റായ കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അന്തരങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ആരെയും മാറ്റി നിർത്താത്ത സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത് ഒരിക്കലും മോശമായൊരു കാര്യമല്ല. ഒരിക്കലും ദരിദ്രനായിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു പുണ്യമല്ല, ഒരു തരത്തിലും ഒരു പുണ്യമല്ല ദരിദ്രനായിരിക്കാനായിട്ട് ഉള്ളത്. ഇപ്പോൾ ഈ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വാചാലമാകുമ്പോഴും പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ ദാരിദ്ര്യത്തിൻ്റെ മഹത്വം പറയുന്നവരൊക്കെ പണം ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാറുണ്ട്. കാരണം ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ദരിദ്രനാണ്, എന്നെ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ദാരിദ്ര്യത്തിന് പുണ്യം പറയുന്നവരൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, അത് എൻ്റെ ചിലവുകളൊക്കെ നടന്നു പോകണ്ടേ, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോയി ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മേടിച്ച് കൊണ്ടുവരാൻ പറയും. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പ്രത്യേകിച്ച് ലെഫ്റ്റിസ്റ്റ് പശ്ചാത്തലങ്ങളിലൊക്കെ ഈ എന്നാ പറയണം ബൂർഷ്വാസികൾ, അല്ലെങ്കിൽ കൈ കാശുള്ളവനൊക്കെ വലിയ മോശക്കാരനാണെന്ന് പറയുന്ന ആളുകൾക്കും കാര്യങ്ങൾ നടക്കാൻ പണം പണം വേണം. അതായത് ചുരുക്കത്തിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷിതത്വം തന്നെയാണ്. സാമ്പത്തിക മേഖലയിൽ ഒരാൾ സുരക്ഷിതനാണെങ്കിൽ അവൻ്റെ അലച്ചിലുകൾക്ക് ഏറെ കുറവുണ്ട് എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. പണം എപ്പോഴും ഒരു തെറ്റായൊരു കാര്യമായി മാറുന്നത് തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കുമ്പോഴും തെറ്റായ മാർഗങ്ങളിലൂടെ പണ സമ്പാദനത്തിന് നമ്മൾ ആരെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോഴും അർഹിക്കപ്പെടാത്ത പണം നമ്മുടെ കയ്യിൽ വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് പണം തെറ്റായിട്ട് മാറുക. അല്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നതും അത് സൂക്ഷിച്ചു വയ്ക്കുന്നതും അത് ഇഷ്ടമനുസരിച്ച് ചെലവഴിക്കുന്നതും ഒക്കെ അത് പുണ്യമല്ല എന്ന് ആർക്കും പറയാനാവില്ല. കാരണം യഥാർത്ഥമായൊരു പുണ്യത്തിൻ്റെ അന്തസത്ത അടങ്ങിയിരിക്കുന്നത് അവിടെ തന്നെയാണ്. കാരണം ഒരു നമുക്കിപ്പോൾ ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ചില സുരക്ഷിതത്വത്തിൻ്റെതായ ചില തലങ്ങളിലൂടെ സാമ്പത്തിക പുരോഗതിയുടേതായ ചില തലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ പോലും നമുക്ക് ആവുകയുള്ളൂ. പലപ്പോഴും നാവുകൊണ്ട് സഹായിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് ചില പ്രവൃത്തികളിലൂടെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മകൾ നമ്മുടെ നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടേതായ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയുടെ ചില സുരക്ഷിതത്വങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ സുരക്ഷിതത്വം കൈവരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നമുക്കുണ്ടാകേണ്ട കാര്യം പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാവുക എന്നുള്ളതാണ്. പണമെന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമല്ലെന്നും പണം സമ്പാദിക്കുന്നത് ഒരു പുണ്യമാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അധ്വാനിക്കുന്നവൻ അത് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ആ കുടുംബത്തിന് വേണ്ടി തന്നെ പണം മാറ്റിവെക്കുമ്പോൾ നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോടുകൂടെ നമ്മൾ ഇതിനെ മാറ്റിവെക്കുമ്പോൾ അതൊരു പുണ്യമായിട്ട് മാറുകയാണ് ചെയ്യുക. നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നാളത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലായിട്ട് നമ്മൾ അതിനെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. പലപ്പോഴും ഈ പുണ്യം പറഞ്ഞ് ദാരിദ്ര്യത്തെ മഹത്വവൽക്കരിക്കുന്നവരൊക്കെ യഥാർത്ഥമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് എല്ലാ സമൃദ്ധിയിലും പങ്കുവെക്കലിൻ്റെ മനോഹാരിത അനുഭവിക്കുന്നതിനെ ദാരിദ്ര്യം എന്ന് പറയുക. അല്ലാതെ ഇല്ലാത്തൊരവസ്ഥയൊന്നുമല്ല ദാരിദ്ര്യം ഒരു പുണ്യമായിട്ട് കാണുക. നമ്മുടെ യഥാർത്ഥമായ സന്യാസ പാരമ്പര്യങ്ങളിലും യഥാർത്ഥമായിട്ടുള്ള വിശുദ്ധ ജീവിതങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത്, അതായത് ഉള്ളതിനെ ആർഭാടമാക്കി ചെലവഴിച്ച് കളയാതെ അതിനൊരു പക്വതയോടുകൂടെ സമീപിച്ച്, പണത്തെയൊക്കെ ഒരു പക്വതയോടുകൂടി സമീപിച്ച് പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിന് ദാരിദ്ര്യം എന്ന തലത്തിലേക്ക് പോകാനായിട്ട് കഴിയുക. ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട്
നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പുണ്യമെന്ന് പറയാൻ കഴിയില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബസ്സിൽ എസ് ടി കൊടുത്തു പോകും. അപ്പോൾ എസ് ടി കാശ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ പൈസയ്ക്ക് മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരം നടന്ന് അടുത്ത ഷോപ്പിൽ പോയി നിന്നാൽ 10 പൈസ കുറവ് കിട്ടും. ആ 10 പൈസ ലാഭിക്കാൻ വേണ്ടി നടക്കുന്നതിനെ ഒരിക്കലും പുണ്യമെന്ന് പറയാൻ പറ്റില്ല. അതൊരു സ്വാർത്ഥത അത്രേ ഉള്ളൂ. അതായത് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്വാർത്ഥതയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഒരു പുണ്യമായിട്ട് അതിനെ കാണരുത്. ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും ഒരു പുണ്യമായിട്ട് കാണാൻ പാടില്ല. ഇല്ലാത്തൊരവസ്ഥയിലും അതിനെ പരാതിപ്പെടാതെ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പുണ്യമാണ്. പക്ഷേ ഇല്ലാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ ഒരിക്കലും പുണ്യമായിട്ട് മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ട മാറ്റം എന്ന് പറയുന്നത് പണമെന്നുള്ളത് ഒരു മോശം കാര്യമല്ല, പണം സമ്പാദിക്കുന്നത് മോശം കാര്യമല്ല, സമ്പത്ത് കൂട്ടിവെക്കുന്നത് മോശമായൊരു കാര്യമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. എങ്കിലേ പണം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഇല്ലായ്മകളെ ഒരിക്കലും മഹത്വവൽക്കരിച്ച് പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലായ്മകളുണ്ടെങ്കിൽ ആ എനിക്ക് ഒന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇത്രേ കാലം ഞാൻ ജീവിച്ചു എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സാമ്പത്തിക മേഖലയുടെ തലത്തിൽ ഒരു പുരോഗതി ഉണ്ടാവില്ല. അതുപോലെ തന്നെ പണം ഉണ്ടാക്കുന്ന ആളുകളോട് നെഗറ്റീവായൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടു നടക്കരുത്. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരാൾ അത് അവൻ്റെ കഴിവായിട്ട് തന്നെ അത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നന്നായിട്ട് നിരന്തരമായിട്ട് അധ്വാനിക്കുന്ന ആളുകൾ, ഇപ്പോൾ രാത്രിയും പകലും ഒക്കെ അധ്വാനിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നേഴ്സിംഗ് ഫീൽഡിലൊക്കെ ഡേയും നൈറ്റും ഒക്കെ ചെയ്ത് പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ത്യാഗ മനോഭാവമാണ്. പക്ഷേ അതിനെ പണം ഉണ്ടാക്കാനുള്ള ആർത്തിയായിട്ടൊക്കെ അതിനെ കാണിക്കുമ്പോൾ അത് അപകടത്തിലേക്ക് അയഞ്ഞു, അല്ലെങ്കിൽ മണ്ടത്തരങ്ങളിലേക്ക് പോയി ചാടുക. അതായത് സ്വന്തം ആരോഗ്യം കളഞ്ഞ് പണം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമല്ല, ഒരു നന്മയായ കാര്യമല്ല. പക്ഷേ നമ്മുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ട്, നമ്മുടേതായ സുരക്ഷിത മേഖലയിൽ നിന്നുകൊണ്ട് യഥാർത്ഥമായ വഴികളിലൂടെ പണം സമ്പാദിക്കുന്നതിനെ തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു വാല്യൂ. നാലാമതായിട്ട് പണം കൊടുക്കാൻ തയ്യാറാവുക. അതായത് നമ്മൾ പണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന പണം വെറുതെ കൂട്ടിക്കൂട്ടി വെച്ചുകൊണ്ട് കാര്യമില്ല. അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ തയ്യാറാകണം. വെറുതെ വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല, മുമ്പിൽ വന്ന് നിൽക്കുന്ന അർഹതപ്പെട്ടവൻ വന്ന് നിൽക്കുന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറാവുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ മേഖലയിൽ ശക്തമായൊരു വളർച്ച ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പങ്കുവെക്കാവുന്ന മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വളർച്ച ഉണ്ടാകും. മറ്റൊരു കാര്യം, പണത്തെ പേടിക്കാതിരിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും പലരും ഈ പണത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വലിയ എമൗണ്ടിനെ കുറിച്ചൊക്കെ വരും ഭയങ്കരമായിട്ട് പേടിക്കുന്ന, അത്രയും പണമൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, ഈ പണം ഉണ്ടാവില്ല. അങ്ങനെ പണത്തെ പേടിക്കാതെ റിസ്ക് എടുത്ത് തന്നെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുമ്പോഴാണ് സാമ്പത്തിക മേഖലയിൽ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. പണത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കാന്തിക ശക്തി പോലെയാണ്. നമ്മൾ പണത്തെ സ്നേഹിച്ച് കഴിയുമ്പോൾ, അല്ലെ, പണത്തെ ആ ഒരു ആദരവോടുകൂടി കണ്ടു കഴിയുമ്പോൾ പണം സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പണം വന്നു തുടങ്ങും. പക്ഷേ പണത്തെ നമ്മൾ അകറ്റി നിർത്താനോ പണത്തെ ഭയപ്പെടാനോ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ അതിൻ്റേതായ തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാവില്ല. അപ്പോൾ പണത്തെ ഭയപ്പെടാതെ സ്വീകരിക്കാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ പണം കൊടുക്കുന്നത് സ്നേഹപൂർവ്വം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു, നീ ഇത് മുടിഞ്ഞു പോകുള്ളൂ എന്ന രീതിയിൽ, അല്ലെങ്കിൽ വില കൂടുതലാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് പോയി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന രീതിയിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സംഭവിക്കാൻ പോകുന്നില്ല, നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ തന്നെയാണ്. അതായത് നമ്മുടെ മനസ്സിൽ നിന്ന് പണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു എനർജിയുണ്ട്, ആ എനർജിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ അത് സന്തോഷത്തോടുകൂടി പണം കൊടുക്കുക, ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി പണം കൊടുക്കുക, പുതിയ സാധനം പണം കൊടുത്ത് വാങ്ങുമ്പോൾ അഭിമാനത്തോടെ പണം കൊടുത്ത് വാങ്ങുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ പണവുമായി നമുക്കൊരു മാനസിക ബന്ധമുണ്ടാകും. ആ പണം പതുക്കെ പതുക്കെ ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പണവുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് വിചാരണ ചെയ്യണം, ഒന്ന് സ്വയം ചിന്തിക്കണം. പണത്തെ ആദരവോടെ തന്നെ കാണാനായിട്ട് നമ്മൾ തയ്യാറാവണം. പണമില്ലാത്തത് ഒരു പുണ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. പണമില്ലാത്ത സാഹചര്യങ്ങളിൽ പരാതികൾ പറയാതിരിക്കുന്ന പുണ്യമാണ്, പക്ഷേ പണമില്ലാതിരിക്കുന്നൊരവസ്ഥ പുണ്യമല്ല. പണമുണ്ടെങ്കിലേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പണത്തെയും പണമുണ്ടാകുന്ന വഴികളെയും ആദരിക്കാൻ കഴിയുക. ദൈവത്തെ മറന്ന് പണം സമ്പാദിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സമ്പാദിക്കുന്ന പണത്തിൽ വളരാൻ ശ്രമിക്കുക, അത് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പണത്തെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് കൊണ്ടു നടക്കാനായിട്ട് കഴിയട്ടെ. പണമില്ലാത്തവൻ പിണമെന്ന് പറയുന്ന പഴഞ്ചൊല്ല് ഇപ്പോഴും ഏതാണ്ട് അതേ അർത്ഥത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക മേഖലയിലേക്ക് വരുമ്പോൾ പക്വതയോടെ സാമ്പത്തിക മേഖലയെ സമീപിക്കാം. പണം എന്നുള്ള മൂല്യത്തെ മൂല്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുക. ദാരിദ്ര്യത്തെ മഹത്വവൽക്കരിക്കുന്ന ചിന്തകളിലൊന്നും നമ്മുടെ മനസ്സ് ഉടക്കാതിരിക്കട്ടെ.
ക്രിസ്തു ഒരിക്കലും ദാരിദ്ര്യം ഒരു പുണ്യമായിട്ട് പറഞ്ഞിട്ടില്ല. ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ആർഭാടരഹിതമായൊരു ജീവിതം, പങ്കുവെക്കലിൻ്റെ ജീവിതം. ഒന്ന് ഉള്ളവൻ, രണ്ടുള്ളവൻ, ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ് ക്രിസ്തു പറഞ്ഞത്. ഇല്ലാതിരിക്കുന്നത് പുണ്യമാണെന്നല്ല ക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വ്യക്തമായൊരു കാഴ്ചപ്പാട് സാമ്പത്തിക മേഖലയെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. പക്വതയോടുകൂടെ സാമ്പത്തിക മേഖലയെ സമീപിക്കാനായിട്ട് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.